നമസ്കാരം. നാം എല്ലാവരും നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിനായി സൂപ്പർ മാർക്കറ്റുകളിലും മറ്റും പോകുന്നവരാണ്. എന്നാൽ ഈ സൂപ്പർ മാർക്കറ്റുകളിലും മറ്റും പോയി സാധനം വാങ്ങുമ്പോൾ ഇത് പഴയതാണോ പുതിയതാണോ എന്ന് തിരിച്ചറിയാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. അതിനുള്ള ഒരു ടെക്നിക്കാണ് ഇനി പറയാൻ പോകുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങാത്തവരായി ആരും തന്നെ ഉണ്ടായിരിക്കില്ല. മാർക്കറ്റിൽ പോയി സാധനം വാങ്ങുന്നവരുടെ സൈക്കോളജി വെച്ച് നോക്കുകയാണെങ്കിൽ അവർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾക്ക് പുറമെ കുറച്ച് സാധനങ്ങളെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ എത്തിക്കഴിയുമ്പോൾ വാങ്ങുമെന്നാണ് പറയുന്നത്. ഇവിടെ കാണുന്ന ചില സാധനങ്ങൾ അപ്പോൾ നമുക്ക് വാങ്ങുവാൻ തോന്നും. അതുതന്നെയാണ് സൂപ്പർ മാർക്കറ്റ് ഉടമസ്ഥർ ആഗ്രഹിക്കുന്നത്. ഈ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയായിരിക്കും അവർ പല സാധനങ്ങളും പല സ്ഥലങ്ങളിലായി നമ്മെ ആകർഷിക്കാനായി കൊണ്ടുവച്ചിരിക്കുന്നത്. ഒരു സാധനം വാങ്ങാൻ പോകുമ്പോഴായിരിക്കും നമ്മൾ മറ്റൊരു സാധനം കാണുന്നത്. അപ്പോൾ അതുകൂടി വാങ്ങിയാലോ എന്നും നാം ചിന്തിക്കും. നമ്മൾ വാങ്ങാൻ പോയതിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങി തിരികെ വരികയായിരിക്കും പലപ്പോഴും സംഭവിക്കുക. അതുപോലെ സൂപ്പർ മാർക്കറ്റിൽ കാണുന്ന ചില സാധനങ്ങൾ ഒന്ന് സൂക്ഷിച്ചു നോക്കണം. ഏറ്റവും മുകളിലിരിക്കുന്ന പാക്കറ്റുകൾ എക്സ്പയറി ഡേറ്റ് ഏകദേശം കഴിയാറായത് ആയിരിക്കും. ഇതിനു പുറകിലായിരിക്കും പുതിയ ഡേറ്റുള്ള സാധനങ്ങൾ വച്ചിട്ടുണ്ടാവുക. ഇത് ഒരു വട്ടം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ അവരെ ഇക്കാര്യത്തിൽ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. ഏറ്റവും ആദ്യം വന്ന സാധനങ്ങൾ തന്നെയാണ് ആദ്യം തീരേണ്ടതെന്നായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ കുഴിമടിയന്മാരായ നമ്മൾ ആദ്യം കാണുന്ന വസ്തുക്കൾ തന്നെയായിരിക്കും എടുക്കുക. അതിനപ്പുറത്തെ പുറകിലിരിക്കുന്ന വസ്തുക്കളുടെ ഡേറ്റ് നോക്കാനൊന്നും ആരും മിനക്കെടാറില്ല. സൂപ്പർ മാർക്കറ്റിൽ കാണിക്കുന്ന മറ്റൊരു സൂത്രപ്പണിയാണ് നമ്മൾ ബില്ല് കൊടുക്കുവാൻ നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് സാധനങ്ങൾ അടുക്കി വയ്ക്കുന്നത്. ചിലപ്പോൾ മിഠായികളും മാസികകളുമായിരിക്കാം. ഈ സാധനങ്ങൾ തന്നെ സൂപ്പർ മാർക്കറ്റിലെ മറ്റൊരു സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നിട്ടും ഇവ എന്തിനാണ് ബില്ല് കൊടുക്കുന്ന സ്ഥലത്ത് വീണ്ടും വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതും ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്തെങ്കിലും ഇനി മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഓർത്തോളൂ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറേ സമയം ബില്ല് കൊടുക്കാൻ നിൽക്കുമ്പോൾ അവരുടെ കണ്ണിൽ ഈ മിഠായി പാക്കറ്റുകളും മധുര പലഹാരങ്ങളുമൊക്കെ പെടുകയും ചെയ്യും. പിന്നെ പറയേണ്ട കാര്യമില്ല, അത് വാങ്ങിക്കാതെ അവർ അവിടെ വിടില്ല. ഇത് തന്നെയാണ് കച്ചവടക്കാരും ഉദ്ദേശിക്കുന്നത്. എന്തായാലും നല്ല ബുദ്ധിമാന്മാർ തന്നെയാണ് ഈ സൂപ്പർ മാർക്കറ്റുകൾക്ക് പിന്നിൽ. ഇനിയുമുണ്ട് ഇതിന് പിന്നിൽ സൈക്കോളജി നിറഞ്ഞ ചില കാര്യങ്ങളൊക്കെ. വെബ് ഡെസ്ക്, തത്വമൈനുസ്.